ഇപ്പോ രണ്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞൊരു 3000 എണ്ണം അക്വാപോണിക്സിലേക്ക് വേണ്ടി ഇറക്കി. ആ അടുത്ത സ്റ്റെപ്പ് ഇനി ഞാൻ 4000 എണ്ണം ഈ നാല് ബയോഫ്ലോക് ടാങ്കിലേക്ക് 1000 എണ്ണം വീതം ഒരുമിച്ച് ഇറക്കും. ആ അപ്പോഴേക്കും നമ്മുടെ അക്വാപോണിക്സിലെ സെയില് കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ടാങ്ക് നിന്ന് വീണ്ടും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇതിൽ പുതിയത് ഇറക്കും. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞാൽ ഇവിടെ എപ്പോൾ വന്നാലും മീനുണ്ടാവും. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ അക്വാപോണിക് സിസ്റ്റവും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ എഡിബിൾ ഫിഷ് വളർത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഫിലിം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. ഇന്നും അതേ ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാറ്റ് ഫിഷ് കമ്പനിയുടെ ഒരു ഫിലിം നിങ്ങളുടെ മുൻപിലേക്ക് തന്നിരുന്നു. ഇരുകയ്യും വീട്ടിയാണ് നിങ്ങളത് സ്വീകരിച്ചത്. അതിൻ്റെ ആ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതൊരു അഞ്ചാൾ ചേർന്നിട്ടാണ് അത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആ അഞ്ചാളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അക്വാപോണിക്സ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫാമിങ്ങുമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ശശിയേട്ടൻ്റെ ഫിഷ് ഫാം 3M എന്നാണ് ശശിയേട്ടൻ്റെ ഫിഷ് ഫാമിൻ്റെ പേര്. ഇത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാറ്റ് ഫിഷ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവരൊരു അഞ്ച് പേര് ചേർന്ന് നടത്തുന്ന ഈ ഒരു സംരംഭം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നമുക്കൊന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ വിവരങ്ങളെന്ന്, ഇവിടെ ശരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, വാള ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അക്വാപോണിക് സിസ്റ്റം കൂടി ഇതുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശശിയേട്ടാ, എത്ര കാലമായി ശശിയേട്ടൻ ഇങ്ങനൊരു ഫാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ട് എത്രയായി? ഞാനിപ്പോ 4 വർഷമായി. 4 വർഷമായി. 4 വർഷമായിട്ട് അക്വാപോണിക്സ് ഉണ്ടോ അതോ ഫിഷ് ഫാമിംഗ് മാത്രമാണോ? എങ്ങനെ? ബയോഫ്ലോക്ക് ഉണ്ട്. അക്വാപോണിക്സ് തുടങ്ങിയിട്ട് 4 വർഷമായി. പിന്നെ ഇപ്പൊ ഒരു 1.5 വർഷമായിട്ടുള്ളു ബയോഫ്ലോക്ക് തുടങ്ങിയിട്ട്. 1.5 വർഷമായിട്ട് അത് തുടങ്ങി. അപ്പോ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ നിന്ന് ബയോഫ്ലോക്കിലേക്ക് കടക്കാനുണ്ടായ ഒരു കാര്യം എന്തായിരുന്നു? അക്വാപോണിക്സ് സിസ്റ്റം മാത്രമാകുമ്പോൾ എനിക്ക് 1 വർഷത്തിൽ മാക്സിമം 2 ഹാർവെസ്റ്റാണ് കിട്ടുന്നത് അക്വാപോണിക്സിൽ. അപ്പോൾ ഈ 2 ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാലും അതിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മളിവിടെ മീൻ പിടിക്കാൻ തുടങ്ങിയാൽ 1 മാസം കൊണ്ട് മീൻ പിടിച്ച് കഴിയില്ല. അപ്പോൾ ഇതങ്ങനെ 3 മാസം 4 മാസം വരയ്ക്കൊക്കെ ഈ ഹാർവെസ്റ്റ് നീണ്ടു പോകാറുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു ബാച്ച് ഇറക്കുമ്പോഴേക്ക് പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞ് നമ്മൾ സിസ്റ്റം ഫുള്ള് ക്ലീൻ ചെയ്യണം. ഫുള്ള് ഡ്രൈ ആക്കി എല്ലാ ബെഡും ഫിൽട്രേഷൻ ബെഡും എല്ലാം ഡ്രൈ ആക്കി അതേ കഴിയുമ്പോൾ 1 മാസം സമയമെടുക്കും. പിന്നെ സീഡ് ബുക്കിങ് അപ്പം നോക്കുമ്പോൾ ആ വെറുതെ ഇടും. ഫുള്ള് മെയിൻ്റനൻസ് എല്ലാം വേണ്ടി വരും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ 1 വർഷത്തിൽ 1 ഹാർവെസ്റ്റ് എന്നുള്ള സ്ഥിതിയിലേക്കാണ് വരുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അക്വാപോണിക്സ് ആണ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ മെയിൻ്റനൻസ് കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ എന്നാലും മീൻ നല്ല റിസൾട്ടാണ്, ഗ്രോത്ത് നല്ല, പിന്നെ ഈൽഡ് കിട്ടും, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അപ്പോൾ ഒരു യൂണിറ്റോട് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം സ്ഥലമില്ല, പിന്നെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോബ്ലം. അപ്പോഴാണ് ആ സമയത്താണ് നമ്മുടെ ബയോഫ്ലോക്കൊക്കെ കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത്. നമ്മുടെ പെരുമ്പാവൂരുള്ള IMF സൊസൈറ്റിയാണ് അതിനെ പറ്റിയിട്ട് ആദ്യം ട്രെയിനിങ് ഒക്കെ തന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം 2 ടാങ്ക് ഞാൻ ആദ്യം ചെയ്ത് നോക്കി. ബയോഫ്ലോക്കിൽ ചെയ്തു. നിലവിലിപ്പോ ഇവിടെ ബയോഫ്ലോക്കും ഉണ്ട്, അക്വാപോണിക്സ് സിസ്റ്റം. നമ്മൾ അക്വാപോണിക്സ് ഒന്നും നിർത്തിയിട്ടില്ല. ഇല്ലില്ല, അതും തുടർന്ന് കൊണ്ടുപോകും. അത് റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്വാപോണിക്സിലാണെങ്കിൽ നമുക്ക് വർഷത്തിൽ 1-2 തവണയേ പറ്റുള്ളൂ. അതെ. ബയോഫ്ലോക്ക് ആണെങ്കിൽ അത് എത്ര തവണ പറ്റും? ബയോഫ്ലോക്ക് നമുക്ക് 3 എണ്ണം കിട്ടും. 1 വർഷത്തിൽ 3 തവണ വിളവെടുക്കാം. അതെല്ലേ? അപ്പൊ ശരിക്കും ഇതിന്റെ അല്ല, 3 എണ്ണം തികച്ചു കിട്ടില്ല, 2 കൂടുതൽ കിട്ടും. അതായത് നമ്മൾ 2 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു 2 വർഷം കൂട്ടിയാൽ വിളവെടുപ്പ് കൂടുതലായി. ആ അതെ. അപ്പൊ അപ്പൊ നോക്കുമ്പോ ഒരു 5 ഹാർവെസ്റ്റ് കിട്ടും. 5 ഹാർവെസ്റ്റ് ഇതിന്റെ ഒരു 6 മാസം തന്നെ അല്ലേ ഇതിന്റെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത്? അതെ, 6 മാസം. ശരിക്കും ഇവിടെ ഏതൊക്കെ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഗിഫ്റ്റ് തിലാപ്പിയ ഉണ്ട്, പിന്നെ ആസാമാള ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. ഇപ്പോ ടോട്ടൽ എത്ര ഇതുണ്ട്? ഇപ്പോ 6 ബയോഫ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്കും അതിന്റെ മീനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശരിക്കും ഇവിടെ എത്ര 6 ടാങ്കാണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് ടാങ്ക് ഇതാണ്. ഇത് ഇതിന്റെ എന്താണ് ഇതിന്റെ വലിപ്പം എങ്ങനെയാണ്? ഇത് 4 മീറ്റർ ഡൈയാണ്. 4 മീറ്റർ അല്ലേ? പിന്നെ ഇതിലെ ഒരു പ്രത്യേകത, ഇപ്പൊ കൂടുതൽ പേരും അങ്ങനെ ചെയ്യാറില്ല. ആ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ഇതിന്
ഇപ്പോൾ ഇത് സെൻറ്റർ നമ്മൾ എയറേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രിഡാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടെ വെള്ളത്തിന് ഒരു റൊട്ടേഷൻ കാണാണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി വെഞ്ചുറി ആയിരിക്കുന്നത്. അതെ അതെ, വെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സബ്മൈസ് പമ്പിനകത്ത് ഒരു വെഞ്ചുറി സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പോണ്ടിൽ ഒരിക്കലും സ്ലറി നിന്നിട്ടുള്ള പ്രോബ്ലം നമുക്ക് വരില്ല. അതിങ്ങനെ റൊട്ടേ ചെയ്തോണ്ട് തന്നെ ഇരിക്കും. അപ്പൊ സ്ലറി കറക്റ്റ് എപ്പോഴും സെൻട്രലേക്ക് കറക്റ്റ് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കും. അത് ഇതിനകം കുറച്ചുകൂടെ ഫോഴ്സ് ഉള്ള പമ്പാണ് മറ്റേട്ടെങ്കിലും. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ രണ്ടാമത്തെ അതെ 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 അതെ, ഇതിന് നമുക്കൊരു പ്രോബ്ലം വരും. അതെ 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 അതെ, ഇതില് ഏതാണ് ഇട്ടിരിക്കുന്ന സംഭവം? ഇതില് ഗിഫ്റ്റാണ്. ഇതിപ്പോ രണ്ടു മാസം പ്രായമായതാണ്. ഇതിൽ 1000 കുഞ്ഞുങ്ങളുണ്ട്. 1500 ഉണ്ട്. ആ എണ്ണം കൂടുതൽ. ഇത് ഞാൻ പിന്നെ നമ്മളുടെ അക്വാപോണിക്സിലേക്ക് വേണ്ടിയിട്ട് 2 മാസം ഇതിൽ വളർത്തുകയാണ്. അക്വാപോണിക്സിൽ നമുക്ക് ഹാർവെസ്റ്റ് സമയത്ത് ആയില്ല. 2 മാസമുള്ള സമയം നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ സീഡ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു 2 ടാങ്ക് ഞാൻ എപ്പോഴും ഇവിടെ ഫ്രീ ആക്കി ഇടും. ഇത് ഏതെങ്കിലും ഒരു ടാങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഇതിൽ കൊണ്ടുവന്നിടും. അപ്പൊ നമ്മൾക്ക് ആ മീൻ പെട്ടെന്ന് നല്ല ഗ്രോത്ത് കിട്ടും. ഓക്കേ, 2 മാസം ബയോഫ്ലോക്കിൽ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ബയോഫ്ലോക്കിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നിട്ടുള്ള ഒരു ഫിഷിനെ ഈ അക്വാപോണിക്സിന്റെ ഒരു അതൊരു 4-5 ദിവസം അത് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണ്ടാവില്ല നമ്മൾ ആ പോണ്ടിലേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഇതേപോലെ വട്ടത്തില് ഒരു ഗ്യാങ്ങായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും. തീറ്റയൊന്നും എടുക്കില്ല 2 ദിവസം. അത് കഴിയുമ്പോൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവര് നല്ല പ്രോബ്ലം ഇല്ല. ഇവർക്ക് പെട്ടെന്ന് മാറ്റി നമുക്ക് അവര് ചാവ് ഇല്ല. അതിന് നമ്മൾ ഒരു ദിവസം ഫീഡ് നിർത്തും. ഇതിൽ ഒരു ദിവസം ഫീഡ് നിർത്തിയിട്ട് ഇതിൽ ഫ്ലോക്ക് ഫുള്ള് നമ്മൾ ഡ്രൈ ആക്കും. അതെ, വെള്ളം നല്ല ഇതാകും. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ടാങ്ക് ഒക്കെ അതിന് ഉപയോഗിക്കുന്നതാണ് ഫ്ലോക്ക് എടുക്കാൻ വേണ്ടിട്ട്. അതെ അതെ. അപ്പൊ ഇതിന്നൊരു പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇതിലേക്ക് നമ്മള് സൈഫൺ മാതിരി വലിച്ചു ഇതിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് ഇതിൽ ചെറിയൊരു മോട്ടർ വെച്ചിട്ട് ഇന്ന് വെള്ളം തിരിച്ചടിക്കും. ഈ മോട്ടർ ഇത്രയും താഴ്ത്തി വെച്ച് ഇതിലേക്ക് വെള്ളം അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഫ്ലോക്ക് മുഴുവൻ ഇതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ സെറ്റ് ആവും. അത് സെറ്റിൽ ഉണ്ടാകിന്റെ അതേ സിസ്റ്റം. ഫ്ലോക്ക് എടുത്താ ദിവസം കുറച്ച് അങ്ങനെ എടുക്കും. പച്ചക്കറിക്കും ഇതിനൊക്കെ വേണ്ടി ദിവസം കുറച്ച് എടുക്കും. നമ്മളെ 2 മാസം പ്രായമായ ഗിഫ്റ്റുകൾ അല്ലേ? അതെ. ഇതില് എത്ര? 1500 കുട്ടികൾ ഇട്ടുണ്ട്. 1500 ഇട്ടുണ്ട്. ശശിട്ടാ, ഇതേ ഇതിപ്പോ എത്ര ഗ്രാം ഉണ്ടായിരിക്കും ഏകദേശം? ഇത് 80 ഗ്രാം. അതല്ല, 80 ഗ്രാം. ശശിട്ടാ, ഒരെണ്ണത്തിനൊന്ന് പിടിക്കാൻ പറ്റുമോ നമുക്ക്? ഓ, 80 ഗ്രാം ഓളം ഉണ്ട് അല്ലേ? ഇല്ല, ഞാൻ 4 മാസം കഴിഞ്ഞാ കൊടുക്കാറുണ്ട്. അത് സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ട്. ഇപ്പൊ വലുതുണ്ടെങ്കിൽ വലുത് കൊടുക്കും, വലുതില്ലെങ്കിൽ ചെറുതെന്ന് പിടിക്കും. നമ്മളിപ്പോ ശശിയേട്ടന്റെ ഇവിടെ ഇത് കണ്ടു, നമ്മുടെ ബയോഫ്ലോക്ക്. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര തിക്നെസ് ആയിട്ട് കിടക്കുന്നു, അത്രയും ഇതുണ്ട് ഇതില്. അപ്പൊ ശരിക്കും ഇതില് അമോണിയയുടെ കണ്ടന്റ് കൂടുതലായി ആണോ? ഇതിപ്പോ ഒരു പക്ക കറക്റ്റ് ആയിട്ടാണോ ഇതിന്റെ ഒരു ഇത് നിൽക്കുന്നത്? വാട്ടർ പാരാമീറ്റേഴ്സ് അമോണിയ അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ ഫ്ലോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 10 ദിവസത്തോളം ആയി. ഫ്ലോക്ക് ചെക്ക് ചെയ്തിട്ട് ഫ്ലോക്ക് നമ്മള് ആഴ്ചയിൽ ഒരു ദിവസമോ 10 ദിവസം കൂടുമ്പോഴൊക്കെ നോക്കിയാൽ മതി. നമുക്ക് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അതിന്റെ കാര്യം? അല്ല, ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലുള്ള ഈ ബാക്ടീരിയകളുടെ ഇതുണ്ടല്ലോ, അത് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്ലോക്ക് കുറവാണെങ്കിൽ പിന്നെ
പ്രത്യേകിച്ച് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ വല്ലാതെ കുറവാണെങ്കിൽ നമ്മൾക്ക് അമോണിയയുടെ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അമോണിയ നൈട്രേറ്റ് ഇതിന്റെ ഒക്കെ സാധ്യതയുണ്ട്. ഇത് ഇവരാണ് ഇംഹോപ്പ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളം ഇതിൽ ഒഴിക്കുക, നമ്മുടെ പോണ്ടിലെ വെള്ളം ഇതിൽ ഒഴിക്കുക. അപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇതിലുള്ള ഫ്ലോക്ക് മെല്ലെ മെല്ലെ താഴെ വന്ന് സെറ്റ് ആവും. അപ്പൊ സെറ്റ് ആവുന്നതിന് മെഷർമെന്റ്സ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് സാധാരണ 2 മാസം പ്രായ മീന് നമ്മൾക്ക് 20 to 30 വരെയൊക്കെയാണ് ഫ്ലോക്ക് ആവശ്യമുള്ളൂ. ഓരോ പ്രായത്തിലുള്ളതിനും വ്യത്യസ്ത രീതികളിലാണ് അല്ലേ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് വളരെ കുറച്ചേ വേണ്ടു. പ്രത്യേകിച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 2 മില്ലി 5 മില്ലി അത്രയൊക്കെയാണ് ഫ്ലോക്ക് പാടുള്ളൂ. അത് കൂടുതലാവാനും പാടില്ല. നമ്മള് ഇപ്പൊ ഒരു കാര്യം ചോദിച്ചത്, ഇവിടെ എത്ര ദിവസം കൂടുമ്പോൾ 10 ദിവസം കൂടുമ്പോഴാണ് സാധാരണ? ഈ 10 ദിവസം വരെ നമ്മളിപ്പോ അതിൽ എന്തെങ്കിലും കുറവോ ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ടാങ്കിലത്തെ ഇത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. ശരിക്ക് അരമണിക്കൂറാണ് സമയം. അരമണിക്കൂറാണ് കറക്റ്റ് കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റിനൊക്കെ നമുക്ക് ഒരുവിധം ഇത് ഇതും താഴെ വന്ന് സെറ്റ് ആവാൻ തുടങ്ങും. അടുത്ത ടാങ്ക് കാണുമ്പോഴേക്ക് ഏതാണ് ഈ ടാങ്കിലും? ഗിഫ്റ്റ് തന്നെയാണ്. ഇതിലും 1500 സീഡാണ്. ഇതേ പ്രായമാണ്, രണ്ടും ഒരേ സമയം. രണ്ടാമത്തെ ടാങ്കിലും. ഓക്കെ ഓക്കെ. ഇതില് പിന്നെ നമ്മുടെ വെഞ്ചറ് കറക്റ്റ് ആയിട്ട്? അതെ, അത് ഇത് പിന്നെ JTP 10000 പമ്പാണ് ഇതിലുള്ളത്. അതിലുള്ളത് JTP 8000. അപ്പൊ ആദ്യം ഞാൻ ഒരു 8000 മേടിച്ച് ആ പരീക്ഷ നോക്കി. അപ്പൊ ഉദ്ദേശിച്ച പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇത് 10000 മേടിച്ചത് കറക്റ്റ് ആണ്. നല്ലോണം അതെ അതെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ടാങ്കിന്റെയും വ്യത്യാസമാണ്. ഇതിലത്തെ 2 ഒരേ പ്രായമുള്ള മീനാണ്. പക്ഷെ ആ മീനേക്കായും വലുപ്പമുണ്ട്. ഇത് 100 ഗ്രാം സൈസ് വരെയൊക്കെയുണ്ട്. അത് സിസ്റ്റത്തിൽ വന്ന വ്യത്യാസമാണ്. ഇപ്പൊ 2 ടാങ്കിലും വെള്ളത്തിന്റെ കളറ് നല്ല ഗ്രീനിഷ് കളറാണ് ഇത് അല്ലേ? അത് അത്ര ഗ്രീനിഷ് അല്ല, കുറച്ചുണ്ട്. അപ്പൊ ഇതിലും സൺലൈറ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. ഈ ഇതിന്റെ പ്രഷറുണ്ടല്ലോ, ഇതിന്റെ പ്രഷർ കാരണം നല്ല എയറേഷൻ ഉണ്ട്. ആ ഒരു വ്യത്യാസം. അല്ല ശശി, നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയ ലാഭകരല്ലേ? അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് മറ്റേതിൽ അത് സെറ്റ് ചെയ്യാത്ത കാരണം? അത് ഫസ്റ്റ് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതല്ലേ അതിനകത്ത് ആദ്യം. അപ്പൊ ഞാൻ അടുത്ത വെച്ച നമ്മൾ ആ പമ്പ് മാറ്റണം. അതെ അതെ, ഇതാണ് നമ്മുടെ വെഞ്ചറി. അതെ, ഇത് ശരിക്ക് വെള്ളം തന്നെയാണ് പമ്പ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഈ ട്യൂബ് വഴി ഇത് മൂളുന്ന എയറും വലിക്കുകയാണ്. ഇത് വഴി എയറും വലിച്ച് എയറും കൂട്ടിച്ചേർത്തുള്ളതാണ്. അതെ 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 അതെ. ഇനിയിപ്പോ ഇത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വെറും വെള്ളം മാത്രമാണ് തള്ളുന്നത്. ഇപ്പൊ എയർ ചേർത്ത് തള്ളാൻ തുടങ്ങി. നേരത്തെ കണ്ട ഫ്ലോക്കിൽ നിന്നും വ്യത്യാസമുണ്ട്. ഭയങ്കരമായിട്ട് റെഡ് കളർ, ഓറഞ്ച് കളർ കയറി വന്ന പോലെ അത്. ഇതിലേക്ക് സൺലൈറ്റ് കുറവാണ്. ഇപ്പം മറ്റ് 2 ടാങ്കിലേക്കും നമ്മൾ ആദ്യം കണ്ട ടാങ്കിനേക്കായും സൺലൈറ്റ് 2 കണ്ട ടാങ്കിലുണ്ട്. അതിനനുസരിച്ച് ആ വെള്ളത്തിന് ആ കളറുണ്ട്, മീനിനാ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ്. അപ്പൊ സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ആൽഗകളും കൂടി വളരും. അതായത് ഹൈഡ്രോട്രോപ്പിക് ബാക്ടീരിയകളും കൂടെ ഉണ്ടാവും. നമുക്ക് നൈട്രേറ്റിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ഇത് ഉപയോഗിക്കരുത്, അതായത് ആൽഗ വളരാൻ പാടില്ല.
ഇത് മാത്രമേ പാടുള്ളൂ. അപ്പൊ സൺലൈറ്റ് അധികം അടിക്കരുത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഫുഡും കൂടിയാണ്, പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ വെള്ളത്തില് ഓക്സിജൻ ലെവല് കമ്മിയാവും. ആൽഗ വലിച്ചെടുക്കും. രാത്രി അവര് വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ എടുക്കും, പകല അവര് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കും. കാർബൺ ഡയോക്സൈഡ്, അതെ അതെ, CO2 കൂടുകയും ചെയ്യും. ഇതിലേതാണ് ഫിഷ് ഇട്ടിരിക്കുന്നത്? ഇതില് ആസാമ്പാളയാണ്. ഇത് എത്ര പ്രായമായിട്ടുള്ള? ഇത് 6 മാസം ആവണേ ഉള്ളൂ. 6 മാസമായിട്ടുണ്ട്? ആ 6 മാസം ആയിട്ടില്ല. ആ ഒരു 400 ഗ്രാമിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. നോക്കാം. ഇതൊരു 300 ഗ്രാം 400 ഗ്രാം ഒന്ന് പിടിക്കാമോ? ഇത് സാധാരണ ആസാം വാള എന്ന് പറഞ്ഞാൽ ഭയങ്കര വയറായിരിക്കും. ഓക്കേ, ഇതിലായിട്ട് വളർത്തുന്നവർക്ക്. പക്ഷേ നമ്മൾ ബയോഫ്ലോഗിലെ മീൻ അങ്ങനെ ഒരുപാട് വയറുണ്ടാവില്ല. ഇതിന് പ്രത്യേകിച്ച് ഒട്ടും കൊഴുപ്പുണ്ടാവില്ല. ഇതിന് നല്ല ടേസ്റ്റി ആയിരിക്കും. സാധാരണ ആസാം വാള ഫ്രൈ ചെയ്യാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്തിയത് ഭയങ്കര നെയ്യായിരിക്കും. ഇവനൊട്ടും നെയ്യുണ്ടാവില്ല. പിന്നെ മാംസം നല്ല ടൈറ്റ് ആയിരിക്കും. ഇവിടെ എന്റെ അടുത്ത് വാളയ്ക്ക് പിടിക്കാൻ തുടങ്ങിയ നല്ല ഡിമാൻഡാണ്. ഇവിടെ കഴിച്ച് പരിചയമുള്ളവർ ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് വാള മാത്രം വന്ന് കൊണ്ടുപോകും. ഗിഫ്റ്റ് തന്നെയാണോ? ഗിഫ്റ്റ് തന്നെ. എത്ര പ്രായമായിട്ടുണ്ട്? ഇത് 7 മാസമായതാണ്. 7 മാസം വിൽപ്പനക്ക് റെഡി ആയതാണ്. അപ്പൊ ഈ ടാങ്ക് പൊതുവെ ഈ സെയിലിന് വേണ്ടി മാത്രം ഇതിൽ പിടിച്ചിടാറാണ് പതിവ്. ഇത് അക്വാപോണിക്സ് ലാസ്റ്റ് ഇപ്പൊ അവിടുന്ന് ഒഴിവാക്കിയപ്പോ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഇതിൽ പിടിച്ചിട്ടതാണ്. ഈ സമയത്ത് ഫ്രീ ആണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടു ഇറക്കും. ഇതൊക്കെ നമ്മുടെ ഹാർവെസ്റ്റിനുള്ള റെഡിയായ സാധനങ്ങളാണ്. ലോക്കൽ സെയിൽ ഉണ്ടോ? ഉണ്ടല്ലേ. ശശിയേട്ടാ, ഫ്ലോക്ക് റെഡിയായോ? ആ, ഫ്ലോക്ക് റെഡിയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴും, എന്നാലും ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. ഇപ്പോ ഇത് നമുക്ക് 30-40 ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ഫ്ലോക്ക് കൂടുതലാണ്. 30 വരെയൊക്കെ വരാൻ പാടുള്ളൂ. അല്ല, 30 താഴേക്ക് ഒന്നും വരില്ല. എന്നാലും ഒരു 32-33 അതിലേക്കൊക്കെ വരും. അപ്പൊ ശശിയേട്ടനെ, ഇപ്പൊ 40 വരെ വന്നു. അപ്പൊ ഇതില് ചേഞ്ച് ചെയ്യാറായി. അതെ. അപ്പൊ അടുത്ത പ്രോസസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യാ? ഇനി നിന്ന് ഫ്ലോക്ക് എടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ ചിലരതിന് സെറ്റിലിൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ സെറ്റിലിൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇത് എല്ലാ ടാങ്കിലും കൂടി കോമൺ ആയിട്ട് ഈ ഒരു ടാങ്ക് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടാങ്ക് ആ ടാങ്ക് ഇവിടെ വെച്ചിട്ട് അതിലേക്ക് ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് അതിന്റെ ഉള്ളിന്ന് വലിച്ച് ടാങ്കിലേക്ക് വെള്ളം എടുക്കും. എന്നിട്ട് അതിന് ചെറിയ മോട്ടർ വെച്ച് വെള്ളം തിരിച്ചായിരിക്കും അടിക്കും. മുകൾ ഭാഗത്ത് പൊങ്ങി നിൽക്കും ആ മോട്ടർ. അപ്പൊ ഫ്ലോക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം ഓടുമ്പോഴേക്ക് ഈ ഫ്ലോക്ക് ഇവിടെ നേരെ 20 എത്തും. എന്നിട്ട് ആ ഫ്ലോക്ക് നമ്മള് പിന്നെ കൃഷിയുടെ ആവശ്യത്തിന് അതിനെന്തിനും ഉപയോഗിക്കും. വെള്ളം അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ സ്ലറി നമ്മൾ 2 ദിവസം കൂടുമ്പോ സ്ലറി എടുക്കും. അപ്പോ ഒരു 15 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. സ്ലറി എടുക്കുമ്പോ ഒരു 15-20 ലിറ്റർ വെള്ളം. അപ്പൊ അതൊരു ഒരാഴ്ച 10 ദിവസം കൂടുമ്പോ കുറച്ച് വെള്ളം ചേർക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ശരിക്കും ഒരു ബെനിഫിറ്റ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രയാസം എന്താണ് ശരിക്കും? ബയോഫ്ലോക്കിന്റെ പ്രയാസം എന്താണ് തോന്നിയിട്ടുള്ളത്? ബയോഫ്ലോക്കിന്റെ പ്രയാസം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് pH വേരിയേഷനും ആൽക്കലിനിറ്റിയിലെ ഡിഫറൻസും. ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ മുമ്പൊക്കെ നൈട്രേറ്റിന്റെ ഒക്കെ പ്രോബ്ലംസ് വരുമായിരുന്നു. പക്ഷേ ഈ വെഞ്ചറി വെച്ച ശേഷം എനിക്ക് നൈട്രേറ്റ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല.
അതുമാതിരി സ്ലറി എവിടെയെങ്കിലും തങ്ങി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ടോക്സിക് ഗ്യാസ് എന്തെങ്കിലുമൊക്കെ ഫോം ആവും. H2S അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ ഫോം ആവാറുണ്ട്. അപ്പോൾ അതും നമ്മുടെ മീനിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഈ വെഞ്ചറ് വെച്ച ശേഷം ആ പ്രോബ്ലംസ് മുഴുവൻ സോൾവ് ആയിട്ടുണ്ട്. ചേട്ടാ ഇത് നമ്മുടെ അക്വാപോണിക്സ്. ഓക്കെ, ഇവിടെ അത്യാവശ്യം ടാങ്കും പുല്ലൊക്കെ വളർത്തിയിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ മാസങ്ങളില് ജനുവരി ഫെബ്രുവരി അല്ലേ, ഇത് രണ്ട് പൈപ്പ് ഇങ്ങനെ കൊടുക്കേണ്ട ഉദ്ദേശം എന്താണ്? അതായത് ഇതിപ്പോ ഏതിൽ നിന്ന്? ടാങ്കിൽ നിന്നുള്ള വെള്ളം ഏതാ വരുന്നത്? നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇത് അല്ലേ, മറ്റേത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതാണ് അല്ലേ. ഇപ്പോ ഇതില് വെജിറ്റബിൾസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ അല്ല അല്ലേ. അപ്പൊ ഇനി ഏത് മാസത്തിലാണ് ഇടുക? ഏപ്രിൽ ആയി കഴിഞ്ഞാൽ അല്ലേ. ചേമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിഷിനുള്ള ഫുഡ് തന്നെയാവും അല്ലേ അല്ലേ. ഈ പുല്ലും ഇത് CO3 അല്ലേ? CO3 അല്ലേ. ഓ, അതും കഴിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ചേമ്പ് അതുപോലെ ഇവിടൊക്കെ ചേമ്പുണ്ടല്ലോ അല്ലേ ആവശ്യത്തിന്. ഓ, പാവലും പടവലും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ മീൻ നമ്മൾ അടുത്തത് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഇവിടെയാണ് നമ്മളെ ശശിയേട്ടൻ്റെ ടാങ്ക്. ഇതാണ് ഫിഷ് ടാങ്ക് അല്ലേ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവിടുന്ന് ഈ 3000 ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരാഴ്ച കൊണ്ട് 3000 ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ആ, ഇതിൽ ഒരുമിച്ച് 3000 ഇടാൻ പറ്റുന്ന അത്രയും വലിപ്പം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടത് ശശിയേട്ട ഇത്രയും മത്സ്യങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, അതും പക്ക ക്വാളിറ്റിയോട് കൂടെ തന്നെ ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് എങ്ങനെയാണ്? ഒരു കർഷകനെ സംബന്ധിച്ച് ശശിയേട്ടൻ ഇവിടെ വിജയകരമാണോ? എന്താണ് ശശിയേട്ടൻ്റെ ഇതുവരെയുള്ള ഒരു അനുഭവം? മാർക്കറ്റിംഗ് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങോ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ചെറുപ്പശ്ശേരിയിൽ നമ്മുടെ ഷോപ്പുണ്ട്, വൈൽഡ് ലൈഫ് ഫിഷ് കമ്പനി. അവിടേക്ക് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരി 100 kg 150 kg ആയിട്ട് നിങ്ങൾ 5 പേരുള്ളത്? ഞങ്ങൾ 5 പേര് അവിടേക്ക് മീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ സെയിലുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ലോക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സെയിലുണ്ട്. അപ്പൊ ഇവിടെ വേണ്ടവർക്ക് ഇവിടെ നമ്മള് നേരവണ്ണം കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ വരാറുണ്ടോ? ഇവിടെ വാങ്ങാറുണ്ട് അല്ലേ. ഈ ഫാറ്റ് ലൈഫ് ഫിഷ് കമ്പനി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ശരിക്കും അവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്, മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 5 പേരും കൂടിയത്. 5 പേര് ചേർന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശശിയേട്ടൻ മാസത്തിലൊരു തവണയാണോ മീൻ കൊടുക്കുന്നത്, അതോ 2 തവണ കൊടുക്കുക, എങ്ങനെയാണ് അതിൻ്റെ രീതി? എങ്ങനെയാണ്? അങ്ങനെയല്ല, നമ്മുടെ ഷോപ്പിലെ സ്റ്റോക്കിനനുസരിച്ചാണ്. ഇപ്പോൾ ഷോപ്പിലിപ്പോൾ മീനില്ല. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ മീൻ, അനുകൂലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിഷാദിൻ്റെ അടുത്തോ വലിയ മീൻ ഉണ്ടെങ്കിൽ അപ്പോൾ ആരുടെടുത്താണ് ഏറ്റവും നല്ലത് വെച്ചാൽ അവിടുന്ന് എടുക്കുക. പിന്നെ ആർക്കാണ് പെട്ടെന്ന് ഇപ്പോൾ അത് അടുത്ത ഹാർവെസ്റ്റിന് വേണ്ടി പെട്ടെന്ന് കാര്യമാക്കേണ്ടത്, അതിനനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഷോപ്പിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ നടക്കണേ? സോഷ്യൽ മീഡിയ തന്നെയാണോ? എങ്ങനെ? സോഷ്യൽ മീഡിയ തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഷോപ്പിൽ പിന്നെ നാടൻ വരാൽ ഇങ്ങനെയുള്ള നാടൻ മത്സ്യങ്ങളുണ്ട്. അത് നാടൻ മത്സ്യങ്ങളോട് ജനങ്ങൾക്ക് പോയി താല്പര്യമുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോൾ ആളുകൾ നന്നായിട്ട് വാങ്ങുന്നുണ്ടല്ലോ അല്ലേ. ഗിഫ്റ്റ് നല്ല മീനാണ്, നല്ല ടേസ്റ്റിയുള്ള മീനാണ്. അതായത് ചിലർ ഒരിക്കൽ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമത് അവിടെ വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ, അത് ഞങ്ങൾക്കൊരു നല്ലൊരു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് അറിയോ ചേട്ടാ, ഞാൻ പല ഫാമിലും പോകാറുണ്ട്, നിങ്ങൾക്ക് ഉള്ളൊരു പ്ലസ് പോയിന്റ് നിങ്ങൾ ഒന്നിൻ്റെ വേസ്റ്റ് ഫിഷിന് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഫിഷിന്റെ ടേസ്റ്റിൽ വലിയ പ്രശ്നം വരുന്നില്ല. അതൊരു ഘടകം തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ ചില ആളുകൾ ഇപ്പൊ ഇറച്ചി വേസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ മീൻ തന്നെ വേസ്റ്റ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് കൊടുത്ത് പറയുന്നത് മീൻ വലിപ്പം ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾ അതുകൊണ്ടാണ് ചില അധികം ആളുകളും ചെറിയ മീന് അല്ലെങ്കിൽ നല്ല മീന് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളപ്പോ നമ്മുടെ ശശിയേട്ടന്റെ ഫാമുകൾ ഉണ്ടല്ലോ അല്ലേ, അതായത് ഗിഫ്റ്റും വാളയും മാത്രമേ ചെയ്യുന്നുള്ളൂ, ചെയ്യുന്ന ഫിഷിൻ്റെ യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ച ഇതിൽ. പിന്നെ അത് മാത്രമല്ല, ശശിയേട്ടൻ 6 വർഷത്തോളമായി ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശശിയേട്ടൻ്റെ ഓരോ വാക്കുകളിലുമുണ്ട്.
അത് തന്നെയാണ് ഇവര് ഇങ്ങനെ ഒരു അഞ്ചാൾ കൂടിയിട്ടുള്ള ഒരു സംരംഭം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഏറ്റവും നല്ല ഫിഷ് എത്തിക്കുക എന്നുള്ളത് അവർ തുടങ്ങിയതും ഇന്നത് വളർന്നുകൊണ്ടിരിക്കുന്നതും. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ ഷോപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവർ അഞ്ചാളെയും വെച്ച് നമ്മളൊരു ഫിലിം ചെയ്യുന്നുണ്ട്. അവിടെ ഇവർ പല മേഖലകളിലായിട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലുള്ള പലതരം ഫിഷുകളെയും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശശിയേട്ടനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഇതിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങൾ ആദ്യം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അക്വാപോണിക്സ് ആയാലും ശരി, ബയോഫോക്ക് ആയാലും ശരി, ഏതായാലും ഒരുപാട് അബദ്ധങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ വെഞ്ചർ, അതുപോലെ നമ്മളുടെ ആ കളറിലുള്ള മാറ്റം, ഇതെല്ലാം ശശിയേട്ടൻ്റെ വാക്കുകളിലൂടെ കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫിഷിനെ പറ്റി അറിയാനും അതുപോലെ ഫിഷിനെ പർച്ചേസ് ചെയ്യാനും സമീപിക്കാവുന്ന ഒരാളാണ് ശശിയേട്ടൻ. പാലക്കാട് ജില്ലയിൽ നമ്മുടെ കടമ്പഴിപ്പുറത്താണ് ശശിയേട്ടൻ്റെ വീട്. ഞാൻ നമ്പർ നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ശശിയേട്ടൻ്റെ ഈ ഫാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് എല്ലാവരിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ടോടെ.